Nothing is more powerful than a surrender life in the hands of God by Rick Warren. Hello, welcome to May I Come In. Here is Namita. Surrender the life to God. In the year, God and the world discuss a message again. നമ്മൾ പല സ്ഥലങ്ങളിലും പല ആൾക്കാരിലൂടെ കേട്ടിട്ടുണ്ട്, നമ്മളെ കർത്താവിൻ്റെ കയ്യിലെ കളിപ്പാവയാണെന്നും ഞാൻ എന്നെ നിനക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നുവെന്നൊക്കെ. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാവർത്തികമാക്കാറുണ്ടെന്ന് നമ്മളത് കണ്ടറിയണം. പല സാഹചര്യം വരുമ്പോൾ നമ്മളിൽ പലരും അത് മറന്നു പോകുന്നുണ്ട്. ആ സമയങ്ങളിൽ നമ്മളത് ഓർക്കാറ് പോലും ഇല്ലായിരിക്കും. നമ്മളെപ്പോഴും കർത്താവിന് വിട്ടുകൊടുക്കാത്ത പല മേഖലകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിൽ ചിലതാണ് നമ്മുടെ ഇഷ്ടങ്ങൾ. ചിലപ്പോൾ കർത്താവ് വേണ്ടെന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത്. ചില ഇമ്പോർട്ടൻ്റ് കാര്യത്തിൽ ലേറ്റ് വരുത്തുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നൊന്നും മനസ്സിലാക്കാതെ കർത്താവിനെ കുറ്റപ്പെടുത്താറുമുണ്ട്. ഈ സന്ദർഭത്തിലാണ് മാതാവിൻ്റെ ജീവിതം നമ്മൾ ഒരു എക്സാമ്പിൾ ആകുന്നത്. മാതാവിൻ്റെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന വലിയൊരു പ്രതാശയാണ് കല്യാണം എന്നുള്ളത്. അതിനെപ്പറ്റി മാതാവിന് ഒത്തിരി ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ട്. പക്ഷെ ദൈവത്തിൽ വന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോൾ മാതാവിന് വേണ്ടെന്ന് പറയാം. പക്ഷെ മാതാവ് അത് ചെയ്തില്ല. അതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് മാതാവ് പൂർണ്ണമായിട്ട് ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് മാതാവ് എസ് പറഞ്ഞത്. ആ എസ് പറഞ്ഞതിലൂടെ ദൈവത്തിന് പല കാര്യങ്ങളും മാതാവിലൂടെ ചെയ്യാൻ പറ്റി. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഒരാശങ്കയും കൂടാതെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ മാത്രമേ കർത്താവിന് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കൂ. നമ്മളെ ഇത്രമാത്രം കരുതുന്ന, സ്നേഹിക്കുന്ന ഈശോയ്ക്ക് നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് സറണ്ടർ ടു ഗോഡ് ആൻഡ് ലിവ് ഫോർ ഹിം. മാർക്ക് 4:35-41, മാർക്ക് 10:46-52, ആക്ട്സ് 16:16-31, ഈ വചനങ്ങളിലെല്ലാം പറയുന്ന പോലെ വിശ്വസിക്കുക, നിന്നെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. ഈശോയെ കൊണ്ടല്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന രീതിയിൽ